ഹലോ ഫ്രണ്ട്സ്, വിഡ്രോവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ബിനാൻസിൽ നമുക്ക് പുതിയതായിട്ടുള്ളൊരു ക്ലേ ടോക്കൺ പറഞ്ഞിട്ട് ടോക്കൺ വന്നിട്ടുണ്ട്. ആ ഒരു ടോക്കൻ്റെ സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു ടോക്കൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ലൊരു റേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാക്ക് ചെയ്തിട്ട് ആ ഒരു ടോക്കൺ ഫ്രീ ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കോയിൻ എങ്ങനെ നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്ത് കളക്ട് ചെയ്യാം, ഈ ഒരു ടോക്കൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നുള്ള ഫുൾ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ക്ലേ ടോക്കൺ നിങ്ങൾക്ക് ജസ്റ്റ് ബിനാൻസിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മേൽ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഈ ഒരു ക്ലേ ടോക്കൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സ്റ്റാക്കിംഗ്, നമ്മൾ നേരത്തെ ഒരു ഏരിയയുടെ സ്റ്റാക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമുക്ക് സ്റ്റാക്ക് ചെയ്ത് ഈ ഒരു ക്ലേ ടോക്കൺ നമുക്ക് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ സ്റ്റാക്കിംഗ് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലേ ടോക്കൺ നമുക്ക് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നത്. നമ്മളിതിൽ എക്സ്ട്രാ ആയിട്ട് ഒരു പേയ്മെൻറ്റോ അല്ലെങ്കിൽ ഫീ ആയിട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് ക്രിപ്റ്റോ ബേസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം, നമ്മളും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബിനാൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബിനാൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ തന്നെ കാണാം നമ്മുടെ ക്ലേ ലോഞ്ച് പൂൾ വന്നിട്ട് ബിനാൻസിൻ്റെ 21st ലോഞ്ച് പൂളാണ്. 21st ലോഞ്ച് പൂളായിട്ടാണ് ഈ ഒരു ക്ലേ ടോക്കൺ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് 21st അവരുടെ ബിനാൻസിൻ്റെ ലോഞ്ച് പൂളിൽ കൂടെ കൊണ്ടുവരുന്ന ഒരു ടോക്കണാണ്. അവർ 20th ടോക്കൺ പറഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ADA ടോക്കണായിരുന്നു. അതിപ്പോഴും സ്റ്റാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവരിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 25th തൊട്ട് സ്റ്റാക്കിംഗ് തുടങ്ങിയ ഒരു ടോക്കണാണ് നമ്മുടെ ഈ ഒരു ക്ലേ ടോക്കൺ. അപ്പോൾ നമ്മുടെ ADA-യും ഈ ഒരു ക്ലേയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ, ADA സ്റ്റാക്കിംഗ് ചെയ്തിട്ട് ഒരു വീക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ADA ഒഫീഷ്യലായിട്ട് അവർ ലോഞ്ച് ചെയ്തത്. ഓക്കെ, ട്രേഡിങ്ങിന് വേണ്ടി അവർ ലോഞ്ച് ചെയ്തത്. പക്ഷേ നമ്മുടെ ക്ലേ ടോക്കൺ ഇന്നലെ തന്നെ ഈ ഒരു ടോക്കൺ ലോഞ്ച് ആയി, നമ്മുടെ ബിനാൻസിൽ ലോഞ്ച് ആയി. നമുക്കിപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം, ട്രേഡ് പോയിട്ട് നമ്മൾ ജസ്റ്റ് ക്ലേ നടിക്കുമ്പോൾ തന്നെ ആ ഒരു ടോക്കൺ നമുക്ക് വരും. ഓക്കെ, നമുക്കിവിടെ നോക്കാം, USDT ഉണ്ട്, BUSDT ഉണ്ട്, BNB ഉണ്ട്, BTC ഉണ്ട്. നാല് പേരിൽ ക്ലേ ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറണ്ട് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ 72 രൂപ വരുന്നുണ്ട് ഒരു ക്ലേ ടോക്കണ്. ഈ ഒരു ക്ലേ ടോക്കൺ യൂസേഴ്സ് വിൽ ബി ഏബിൾ ടു സ്റ്റാക്ക് ദെയർ BNB ആൻഡ് BUSD ഇൻ ടു സെപ്പറേറ്റ് പൂൾസ് ടു ഫാം ക്ലേ. അപ്പോൾ നമുക്ക് BNB-യും BUSD-യും സ്റ്റാക്ക് ചെയ്തിട്ട് ഈ ഒരു ക്ലേ ടോക്കൺ നമുക്ക് 14 ദിവസത്തേക്കാണ് ഈ ഒരു ടോക്കൺ സ്റ്റാക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇന്ന് തൊട്ടിട്ട് പിന്നെ ആ ഒരു 14 ദിവസം കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റ് ഞാനിപ്പോൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ആ ഒരു 14 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു BNB-യും BUSD-യും സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്ലേ നമുക്ക് റിവാർഡായിട്ട് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് തൊട്ട് താഴത്ത് ഈ ഒരു ക്ലേ ലോഞ്ച് പൂൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടോക്കൺ നെയിം കൊടുത്തിട്ടുണ്ട്, ടോക്കൺ സപ്ലൈ കൊടുത്തിട്ടുണ്ട്, സർക്കുലേറ്റിംഗ് സപ്ലൈ കൊടുത്തിട്ടുണ്ട്, ലോഞ്ച് പെയർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് BNB സ്റ്റാക്ക് ചെയ്യുമ്പോഴാണ് നല്ല രീതിക്ക് ഒരു ക്ലേ ടോക്കൺ റിവാർഡായി കിട്ടുന്നത്. ഏകദേശം 80% നമുക്ക് BNB സ്റ്റാക്ക് ചെയ്യുമ്പോൾ കിട്ടും. പിന്നെ BUSD വെറും 20% മാത്രമേ ഉള്ളൂ. കാരണം BNB അവർ നേറ്റീവ് ടോക്കൺ ആയതുകൊണ്ട് നല്ല രീതിക്ക് റിവാർഡ്സ് ആ ഒരു BNB സ്റ്റാക്ക് ചെയ്യുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഡെയിലി സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഡെയിലി അവർ 94,000 ക്ലേ മൊത്തം കൊടുക്കുന്നുണ്ട്. പിന്നെ BNB സ്റ്റാക്ക് ചെയ്യുമ്പോൾ 75,000 ക്ലേയും BUSD സ്റ്റാക്ക് ചെയ്യുമ്പോൾ 18,000 ക്ലേയും. ഓക്കെ, ക്ലേ ടോക്കണാണ് അവർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റാക്കിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് കൂടുതൽ സ്റ്റാക്ക് ചെയ്യുന്നതോറും നമുക്ക് ഡെയിലി ആ ഒരു ക്ലേ ടോക്കൺ കിട്ടുന്നതിൻ്റെ ക്വാണ്ടിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത്രയും ടോക്കൺസ് നമുക്ക് കളക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഈ ഒരു BNB സ്റ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് 0.1 BNB ആണ് മിനിമം ട്രാൻസാക്ഷൻ വേണ്ടി വരിക. അതേപോലെ BUSD ആണെങ്കിൽ സ്റ്റാക്ക് ചെയ്യാൻ മിനിമം 10 BUSD ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ BNB നിങ്ങളുടെ കയ്യിൽ 0.1 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്യാൻ പറ്റും. BUSD ആണെങ്കിൽ 10 BUSD ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വെബ്സൈറ്റിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവരുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റും കാര്യങ്ങളിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എങ്ങനെ ഈ ഒരു സ്റ്റാക്കിംഗ് പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ ലോഞ്ച് പാഡിൽ പോവാണ്. ഓക്കെ, ലോഞ്ച് പാഡിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വരും ക്ലേ ടോക്കണ്ടെ രണ്ട് ഇതും വരും, BNB പൂളും വരും, BUSD പൂളും വരും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ATA ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു 6 ദിവസം കൂടി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, 6 ദിവസം 12 മണിക്കൂറും കൂടി ഉണ്ട് ഇനി ഒരു ATA സ്റ്റാക്കിങ്ങിന് റിമൈനിങ് ആയിട്ട്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലേ നോക്കാം. ഇവിടെ 3 ദിവസവും 12 മണിക്കൂറും കൂടി ഉണ്ട് നമുക്ക് ഈ ഒരു ക്ലേ സ്റ്റാക്കിങ്ങിന്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അൺസ്റ്റാക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ 10 BUSD ഉണ്ട്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് സ്റ്റാക്ക് നൗ കൊടുക്കുക. ഇവിടെ അവൈലബിൾ ബാലൻസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് സ്റ്റാക്ക് കൊടുക്കുക. സ്റ്റാക്ക് കൊടുക്കുമ്പോൾ നമ്മളേക്ക് എത്രയാണ് സ്റ്റാക്ക് ചെയ്യേണ്ടത് ചോദിക്കും. അപ്പോൾ ഞാനിവിടെ 10 ആണ് സ്റ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് 10 അടിയ സ്റ്റാക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളവിടെ 10 BUSD അവിടെ സ്റ്റാക്ക് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ക്ലേ ടോക്കൺ ഇവിടെ താഴെ തന്നെ നമുക്ക് വരുന്ന സമയത്ത് ഇവിടെ ക്ലേ ടോക്കൺ നമുക്ക് ഡെയിലി ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലെയിം ചെയ്യുമ്പോൾ ഈ ഒരു റിവാർഡായി കിട്ടുന്ന ക്ലേ ടോക്കൺ നമ്മുടെ ഡയറക്റ്റ് സ്പോട്ട് വാലറ്റിലോട്ടായിരിക്കും പോവുക.
നിങ്ങൾക്ക് ഇത് ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് റെഡീം കൊടുക്കാം. റെഡീം കൊടുത്തതിന് അപ്പം തന്നെ നിങ്ങളുടെ സ്പോട്ടിലോട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റെഡീമാകും. ഇപ്പോൾ ഞാൻ റെഡീം കൊടുത്തു, അപ്പം തന്നെ ആ ഒരു ടോക്കൺ പോയിട്ട് നമ്മുടെ സ്പോട്ടിലോട്ട് കയറിയിട്ടുണ്ടാകും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ബി എൻ ബിയിൽ സ്റ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മിനിമം 0.1 ഉണ്ടെങ്കിൽ മാത്രമേ ബി എൻ ബിയിൽ സ്റ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ എ പി ഐ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടിലും എ പി ഐ കൊടുത്തിട്ടുണ്ട്. 2.35 ആണ് ഈ ഒരു ക്ലേ ടോക്കണിൽ ബി എൻ ബി സ്റ്റാക്ക് ചെയ്യുമ്പോൾ എ പി ഐ ആയിട്ടേ തരുന്നത്. പിന്നെ ബി യു എസ് ടി സ്റ്റാക്ക് ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ് എമൗണ്ട്, 1.6 മാത്രമേ തരുന്നുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ബി എൻ ബി സ്റ്റാക്ക് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് നമ്മൾ സ്റ്റാക്കിനെ കൊടുക്കണേ. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ 0.104 ഉണ്ട്. നമ്മൾ സ്റ്റാക്ക് ഒന്നും കൂടെ കൊടുക്കുക. മാക്സ് എമൗണ്ട് ഞാൻ കൊടുക്കണം. ഓക്കെ, സ്റ്റാക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളവിടെ സക്സസ്ഫുള്ളായിട്ട് സ്റ്റാക്ക് ആയിട്ടുണ്ട്. എൻ്റെ ആ ഒരു ബി എൻ ബിയുടെ എമൗണ്ട് മാറിയിട്ടുണ്ട്, 0.104 ആയിട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഡെയിലി ഇവിടെ ഈ ഒരു ടോക്കൺ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, നമുക്ക് 14 ദിവസം ഈ ഒരു ടോക്കൺ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് ക്ലേ ടോക്കണും സ്റ്റാക്കിംഗ് ഉണ്ട് പറഞ്ഞു, നമുക്ക് എ ഡി എയും സ്റ്റാക്കിംഗ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഏതാണ് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഏതിലാണ് നല്ല രീതിക്ക് പ്രോഫിറ്റ് കിട്ടുക ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലെയിനെക്കാട്ടിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് എ ടി എയിൽ തന്നെയാണ്. അതായത് ഓട്ടോമാറ്റാ നെറ്റ്വർക്കിലാണ്. ഓട്ടോമാറ്റിക്കിൽ പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ എ പി ഐ നോക്കാം. ബി എൻ ബി ഇവിടെ എ ടി ഐയിൽ സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5.30 ഇപ്പോൾ കിട്ടുന്നുണ്ട്. എ ടി ഐ ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഡോട്ടിൽ ചെയ്യുമ്പോൾ 6.81 കിട്ടുന്നുണ്ട്. ബി യു എസ് ഡിയിൽ ചെയ്യുമ്പോൾ 2.16 ആണ്. അങ്ങനെ നമുക്ക് മൂന്ന് രീതിയിൽ ചെയ്യുമ്പോഴും നല്ല രീതിക്ക് ഒരു എ ടി ഐ റിവാർഡ്സ് അവർ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു എ ടി ഐ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ 6 ദിവസം ഈ ഒരു എ ടി ഐ സ്റ്റാക്ക് ചെയ്ത ശേഷം എ ടി ഐയുടെ ഈ ഒരു സ്റ്റാക്കിംഗ് ടൈം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്ലേയിൽ കയറ്റി നമ്മുടെ ആ ഒരു സ്റ്റാക്കിംഗ് തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ നല്ലൊരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു സ്റ്റാക്കിംഗ്. അതായത് ഈ ഒരു ലോഞ്ച് പാഡിൽ സ്റ്റാക്ക് ചെയ്യുന്നത് നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ്. കാരണം അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ടോക്കൺസൊക്കെയാണ് നമുക്ക് പ്രോഫിറ്റായിട്ട് അല്ലെങ്കിൽ നമുക്ക് റിവാർഡായിട്ട് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു ലോഞ്ച് പൂട്ട് സ്റ്റാക്കിംഗ് മാക്സിമം ട്രൈ ചെയ്യുക. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഡൗട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് അറിയുന്ന ഡൗട്ടാണ് ഞാൻ മാക്സിമം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക, നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.